നമസ്കാരം. ഡൽഹി വായു മലിനീകരണത്തിന്റെ പേരിൽ കർഷകർക്കെതിരെ നടപടിയെടുക്കാൻ ആവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. മലിനീകരണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇരുന്നാണ് ചിലർ കർഷകരെ വിമർശിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരി വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നും കോടതി വിമർശിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയം വേണ്ടെന്നും കോടതി ആവർത്തിക്കുകയുണ്ടായി. വായു മലിനീകരണത്തിന് പ്രധാന കാരണം അയൽ സംസ്ഥാനങ്ങളിലെ വൈക്കോൽ കത്തിക്കൽ ആണെന്നാണ് ഡൽഹി സർക്കാർ കോടതിയിൽ ആവർത്തിച്ചത്. വൈക്കോൽ കത്തിക്കുന്നത് തടയലാണ് മലിനീകരണം തടയാനുള്ള വഴിയെന്നും അവർ ഉന്നയിച്ചു. സംസ്കരിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ കർഷകർക്ക് അതൊക്കെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്ന കോടതി ചോദിച്ചു. യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് കർഷകർക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടാകില്ലെന്നും അത് ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കർഷകർ വർഷങ്ങളായി വൈക്കോൽ കത്തിക്കുന്നുണ്ട്. അത് മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അത് തടയാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിനു പകരം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയല്ല വേണ്ടതെന്ന കോടതി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് കർഷകർക്ക് വൈക്കോൽ കത്തിക്കേണ്ടി വരുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി വിമർശിച്ചു. വിഷയത്തിൽ എന്തൊക്കെ നടപടികളാണ് പഞ്ചാബ്, ഹരിയാന, യു പി സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് സുപ്രീം കോടതി ചോദിക്കുകയുമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായവും കോടതി ഇവിടെ ആരാഞ്ഞു. അതേസമയം ടെലിവിഷൻ ചാനലുകളിലെ സംവാദങ്ങൾക്കെതിരെയും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം എത്തിയിട്ടുണ്ട്. ഡൽഹി മേഖലയിലെ മലിനീകരണ പ്രതിസന്ധി സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി വിമർശനം നടത്തിയത്. ടെലിവിഷൻ ചാനലുകളിലെ സംവാദങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം എത്തിയിരിക്കുകയാണ്. ഡൽഹി മേഖലയിലെ മലിനീകരണ പ്രതിസന്ധി സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ചില ഉത്തരവാദിത്തങ്ങൾ സ്വന്തമായി ഉണ്ടായിരിക്കണമെന്നും ജുഡീഷ്യൽ ഉത്തരവുകളിലൂടെ എല്ലാം ചെയ്യാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വ്യക്തമാക്കി. ഡൽഹി മേഖലയിലെ മലിനീകരണ പ്രതിസന്ധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികൾ കേൾക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രസ്താവന. ദീപാവലിക്ക് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടും എന്തിനാണ് പടക്കം കത്തിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അന്തരീക്ഷ മലിനീകരണത്തിന് വലിയ സംഭാവനയായി പറയപ്പെടുന്ന വൈക്കോൽ കത്തിക്കുന്നതിന് കർഷകരുടെ മേൽ കുറ്റം ചുമത്തരുതെന്നും രൂക്ഷമായി തന്നെ വിമർശിച്ച സുപ്രീം കോടതി നിരോധനമുണ്ടായിട്ടും പടക്കം പൊട്ടിച്ചത് എന്തിനാണെന്നും ചോദ്യമുന്നയിച്ചിട്ടുണ്ട്. എന്ത് വിഷയത്തിനും കർഷകരെ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ഒരു കാരണമായി മാറുകയാണ്, അല്ലെങ്കിൽ അതൊരു പഴയ സമ്പ്രദായമായി മാറുകയാണ് എന്നുള്ള ആരോപണങ്ങൾ ഡൽഹിയിൽ നിന്നും അതുപോലെ കർഷകർക്കിടയിൽ നിന്നും എല്ലാം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി പോലും ഇത്തരത്തിൽ കർഷകർക്കൊപ്പം നിൽക്കുന്നത്. ഒപ്പം തന്നെ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള ഡീസൽ ജനറേറ്റർ സെറ്റുകളുടെ ഉപയോഗം കർശനമായി നിരോധിക്കാൻ NCER സംസ്ഥാനങ്ങളോട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വാഹന മലിനീകരണം സംബന്ധിച്ച് 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും നിരത്തിലിറക്കാൻ അനുവദിക്കരുതെന്ന് സംസ്ഥാന അധികാരികളോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു.